തൃശൂർ ഹോംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൽ നാല് സെന്റ് സ്ഥലത്ത് നാപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് കൊടുക്കുന്നത് മുളങ്ങുന്നത്തുകാവിനടുത്ത് വെളപ്പായ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു കണ്ടംപ്രറ്റൈലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീട് തന്നെയാണ് നല്ല ലുക്ക് തന്നെയാണ് കിണറുണ്ട് ഒരു ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മോൾ ആൾ ആയിട്ടാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ചെറിയൊരു സിറ്റൗട്ട് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് കേട്ടോ സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണത് ചെറിയൊരു സിറ്റൗട്ട് പിന്നെ ലിവിങ് ഡൈനിങ് കിച്ചൺ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് മൂന്ന് ബെഡ്റൂമും ആണ് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അപ്പർ ലിവിങ് ഏരിയ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു ഓപ്പൺ ടൗസ് ഇത്രയും കാര്യങ്ങളാണ് ഈ വീട്ടിലുള്ളത് ആ ഈ വീടിന് താല്പര്യമുള്ളവർ അറിയാൻ താല്പര്യമുള്ളവരോ മേടിക്കാൻ താല്പര്യമുള്ളവരോ തൃശ്ശൂർ ഹോംസിൻ്റെ മുകളിലായി നമ്പറുമായി ബന്ധപ്പെടാൻ മറക്കരുത് ഞാൻ വളരെ സിമ്പിളായിട്ട് മാത്രമേ കാര്യങ്ങൾ പറയുന്നുള്ളൂ വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ മെയിൻ റോഡ് വെള്ളപ്പായ റോഡ് നിന്ന് വലിയ ദൂരമൊന്നുമില്ല ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത് ജസ്റ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു നാല് വീടുകൾ വരും ഇതൊരു ലിവിങ് ഏരിയ ആണ് സിറ്റൌട്ട് നേരെ കയറിയ ഇന്ന് ലിവിങ് ഏരിയ ലിവിങ് ഏരിയയിൽ നിന്ന് സ്റ്റെയർ കേസ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ഇൻവെർട്ടർ പോയിന്റുകളൊക്കെ താഴ്ത്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത് റൈറ്റ് സൈഡിലായിട്ടാണ് ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കബോർഡ് വർക്കുകളുണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും ഉണ്ട് ഇതാണ് രണ്ട് വിൻഡോസ് കൊടുത്തിട്ട് നല്ല വെന്റിലേഷൻ കിട്ടുന്നതിനുള്ള രണ്ട് വിൻഡോസും അതിൽ കൊടുത്തിട്ടുണ്ട് ഫ്ലഡ് ഇഷ്യൂസ് ഇല്ലാത്തൊരു മേഖലയിലും വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുമാണ് നിലനിൽക്കുന്നത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഓക്കെ ക്ലോസെറ്റ്സ് ഒന്നും വെച്ചിട്ടില്ല ക്ലോസറ്റ് ഒക്കെ വെക്കണം കാരണം ഞാൻ പറഞ്ഞില്ലേ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണിത് നല്ല മനോഹരമായിട്ടുണ്ട് ടൈൽ എല്ലാ ഭാഗത്തും ഒരേ കളർ കൊടുത്തിട്ടുണ്ട് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഉള്ളത് ഇനി നമുക്ക് നേരെ ഈ ലിവിങ് ഏരിയയിൽ തന്നെ തന്നെയാണ് നമുക്ക് ഡൈനിങ് ഹോൾ ഇതാണ് ലൈ ഡൈനിങ് ഹോൾ സെപ്പറേറ്റിലായിട്ടുള്ള ഡൈനിങ് ഹാളുണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള അത് കിച്ചൺ കിച്ചൺ കബോർഡ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വർക്ക് ഏരിയ ഇല്ല വർക്ക് ഏരിയ നമുക്ക് വേണമെങ്കിൽ നമ്പർ കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ അവിടെ ഡോറിന് അപ്പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ ചെറുതായിട്ട് ഉണ്ടാക്കേണ്ടി വരും അതാണ് കബോർഡ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണത് അതങ്ങനെ കഴിഞ്ഞ് നമുക്ക് സ്റ്റയറിലൂടെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം മനോഹരമായിട്ടുള്ളൊരു വുഡൻ ഫോർമാറ്റുള്ളൊരു ടൈലാണ് നമ്മുടെ സ്റ്റെയറിൽ പതിച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ വൈറ്റ് ഹാൻഡ് ഒരു ആ വുഡൻ ഫോർമാറ്റുള്ള ടൈൽ നല്ലൊരു കോമ്പിനേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ അപ്പർ ലിവിംഗ് ഏരിയ അവിടെ ഹാൻഡ്രൽ എല്ലാം വരും അപ്പർ ലിവിംഗ് ഏരിയ ഈ രണ്ട് സൈഡുകളിലായിട്ട് ബെഡ്റൂം ഇത് താഴത്തെ ബെഡ്റൂമിന്റെ അതേ സൈസ് തന്നെയാണ് മുകളിലുള്ളതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്കുകൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഇതെല്ലാം ഇതിലും കൊടുത്തിട്ടുണ്ട് ബാത്റൂം ടൈൽസുകൾ വളരെ മനോഹരമായിട്ടുണ്ട് എല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാം കളർ കോമ്പിനേഷൻ വൈറ്റ് ടൈൽസ് ആണ് വെട്ടിഫൈൽ ടൈൽസ് വൈറ്റാണ് ആണെങ്കിലും നല്ല കോമ്പിനേഷൻസ് എല്ലാം ഒരു വൈറ്റ് വൈറ്റാണ് നല്ലത് ഇത് ഇനി രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം കുറച്ച് ചെറിയൊരു ബെഡ്റൂമാണ് ബട്ട് കബോർഡ് വർക്കിലുണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം എല്ലാം ഉണ്ട് കുടുംബം വില നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളും കൂടിയാണ് ഓക്കെ ഇനി നമുക്ക് ഇതും കബ ബാത്റൂമും ചെറുതായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഓപ്പൺ ടെറസും കൂടിയാണ് ഇതിലുള്ളത് ചെറിയൊരു ഓപ്പൺ ടെറസ് അവിടെ നമുക്ക് സ്റ്റെയർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് മോളിലേക്ക് പോവാൻ അവിടെ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനിലെ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ചെറിയ സിറ്റൌട്ടിന്റെ അതേ ലെവലിലുള്ള ഒരു ബാൽക്കണി അവിടെ ഒരു വീട് വരുന്നുണ്ട് അങ്ങനെ വീടുകളെല്ലാം വരുന്ന ഒരു ഏരിയയും കൂടിയാണിത്